വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യം. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിവാഹം ഏറ്റവും വിശുദ്ധവും വേർപെടുത്താനാവാത്ത വിധം ദൃഢവുമായ ഒന്നാണെന്ന് കർത്താവ് നമ്മോട് വ്യക്തമാക്കുന്നു. അതായത്, നമ്മുടെ സൗകര്യാർത്ഥം നിർവഹിക്കപ്പെടുന്ന ഒരു സംവിധാനമല്ല വിവാഹത്തെ തുടർന്ന് സ്ത്രീ പുരുഷ ബന്ധത്തിൽ സംഭവിക്കുന്നത്. സൃഷ്ടികർമ്മത്തിലെ ഏറ്റവും മഹത്തായ ഭാഗഭാഗിത്വമാണ് അതുവഴി ചുമതലപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ദൈവം യോജിപ്പിച്ച കുടുംബ ബന്ധങ്ങൾ ഇന്ന് തകർന്നു വീഴുകയാണ്. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുവാൻ ആരും തയ്യാറാകാത്തതാണ് ഇതിന് പ്രധാന കാരണം. കൂടാതെ വെറും ലൈംഗിക സുഖ ഉപാധിയും ജഡ അഭിലാഷങ്ങളുടെ നിരന്തര പൂർത്തീകരണത്തിനുള്ള മാർഗവുമായാണ് വിവാഹം എന്ന് കരുതി വശായിരിക്കുന്നവർ ധാരാളമാണ്. ഈ കാഴ്ചപ്പാടിൽ ജീവിച്ചു വരുന്നവരിലാണ് വിവാഹബന്ധത്തിലെ ദൃഢത നഷ്ടപ്പെടുന്നത്. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പങ്കുവയ്ക്കലിൻ്റെ മഹനീയത വിവാഹത്തിൽ ഉടനീളം ഉണ്ട്. അതിനാലാണ് ഇഷ്ടാനുസരണം വിവാഹമോചനത്തിന് ശ്രമിക്കരുതെന്ന് കർത്താവ് പറയുന്നത്. ദൈവം യോജിപ്പിച്ച വിവാഹബന്ധത്തെ അതിനാൽ തന്നെ മനുഷ്യൻ വേർപെടുത്തുന്നത് ദൈവഹിതമല്ല. നമ്മുടെ കുടുംബത്തെ ദൈവഹിതത്തിന് പൂർണ്ണമായും വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും മഹത്തായ മാതൃകയാണ് ഓരോ വിവാഹിതരും. വിവാഹബന്ധത്തെ പവിത്രമായി കാണുകയും അതുവഴി ദൈവം ദാനമായി നൽകുന്ന മക്കൾ ഉൾപ്പെടുന്ന കുടുംബത്തെ കൃപയിൽ നിലനിർത്തുകയുമാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യം. അതിനായി വിവാഹിതർക്ക് കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആ